അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ ബിരിയാണിയാണ്. അതുപോലെ നല്ല ടേസ്റ്റാണ്. ചിക്കൻ കുറച്ച് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് നമ്മളിത് ഈ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഞാൻ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 കിലോ ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരുപാട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ മസാല ചിക്കനിലേക്ക് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചിക്കനിലേക്ക് ആ മസാല ഒക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സമയമുണ്ടെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ പീസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് എടുത്തിട്ട് 1/2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കഴുകിയിട്ട്. ഇനി അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ ഗ്രീൻ പീസ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വേവിച്ചെടുക്കരുത്. നമ്മൾ ബിരിയാണിയിലിടാനുള്ളതാണല്ലോ, ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1/2 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ട്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയല്ല, നമ്മൾ മസാല റെഡിയാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഓയിൽ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ ചിക്കനും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട്. ഇനി ഇതൊന്ന് ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ ഓയിലാണ് നമ്മൾ ബിരിയാണിയുടെ റൈസ് റെഡിയാക്കാനായിട്ട് എടുക്കുന്നത്. നമ്മൾ ഒരുപാട് നെയ്യ് ഒഴിക്കുന്നില്ല. അപ്പോൾ ബിരിയാണിയുടെ റൈസ് റെഡിയാക്കാനായിട്ട് വളരെ കുറച്ച് നെയ്യ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി റൈസൊക്കെ റെഡിയാക്കുമ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ചെടുക്കുമ്പോൾ ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വന്നപ്പോൾ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കോൺഫ്ലവർ കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത ഓയിലിന് ഒരുപാട് കളർ മാറ്റം വരില്ല. അപ്പോൾ നമുക്ക് ബിരിയാണിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് കളറൊന്നും മാറ്റം വരില്ല, വൈറ്റ് കളറായിട്ട് തന്നെ റൈസ് ഇരിക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് മൊരീച്ചെടുക്കൊന്നും വേണ്ട, നമ്മളിത് മസാലയിലിട്ടിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാകത്തിലായാൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഓയിലും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മസാല റെഡിയാക്കി എടുക്കാനാണ് ബിരിയാണിയുടെ. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്കൊരു 5 വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര മസാല വേണോ അതിനനുസരിച്ച് കൂട്ടും കുറക്കുക ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി വഴറ്റിയുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ് തൊലിയൊക്കെ കളഞ്ഞിട്ട്. ഇനി നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് എടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകായ കാരണമാണ് 10 എണ്ണം എടുത്തത്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമുളക് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഗരം മസാല ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പട്ട, കറാമ്പു, ഏലക്ക, കുറച്ച് നല്ല ജീരകം, പെരുംജീരകം, ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഞാനൊരു 3 വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു 4 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ പുളിയുള്ള തൈര് നമ്മുടെ പുളിക്കനുസരിച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ആ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങനീര് കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വീണ്ടും മിക്സാക്കിയ ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ ആ ചിക്കനിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ചിക്കൻ ഒന്നുകൂടെ വെന്ത് വരും. അപ്പോൾ ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് നെയ്യൊന്നും ഒഴിക്കണ്ട, 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലുണ്ടല്ലോ, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നമുക്ക് എത്ര ഓയിൽ വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളിനി ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മളെ കയ്യിലുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി നെയ്യ് കുറച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് പട്ട, കറാമ്പു, ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ഏലക്ക, 3 കറാമ്പു, അതുപോലെ ഒരു 2 പീസ് പട്ട കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു പകുതി ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം, പകുതി മതിയാവും. എന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നെയ്ച്ചോറാക്കിയിട്ടാണ് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്, അരി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഊറ്റിയല്ല. അപ്പം ഞാനിപ്പോൾ കൈമാരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മളെടുക്കുന്ന ഓരോ അരിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് മാറ്റമുണ്ടാവും. ഞാനിപ്പോൾ 1 കിലോൻ്റെ 1 കപ്പ് അരിക്ക് അതേ കപ്പിന്, നമ്മൾ അരി അളന്ന അതേ കപ്പിന് തന്നെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അരി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് 1-10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള അരിയാണ്. ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 പകുതി ക്യാരറ്റ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ട് അരി വേവിച്ചെടുക്കാം. നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. 1/4 ഭാഗത്തോളം വെന്ത് വരും. നമ്മൾ 1.5 കപ്പ് വെള്ളമാണല്ലോ ഒഴിച്ചത്. അതിനുശേഷം നമുക്ക് ദമ്മിട്ടിട്ട് ഫുള്ളായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അരിയിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി ചോറ് 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ദം ചെയ്യാനുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗ്രീൻ പീസ് വേവിച്ചതുണ്ടല്ലോ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു പകുതി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉള്ളി ഒന്ന് കനലില്ലാതെ അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു പകുതി ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ കുറച്ച് മല്ലിയില. അപ്പോൾ ആ മിക്സിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചോറുണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച നെയ്ച്ചോറ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓയിൽ ഒഴിച്ചിരുന്ന് വെച്ചിട്ട് നെയ്ച്ചോറിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല, നല്ല വെള്ള കളറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ മൊത്തം ചോറും ഞാൻ ഈ മസാലയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് അതൊക്കെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഉപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള ഗ്രീൻ പീസ് വേവിച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ്, മല്ലിയില അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എത്ര വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റിലായിട്ട് 2 ടേബിൾ സ്പൂൺ പശുനെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഒഴിക്കണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത്, ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൈനാപ്പിൾ എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ എസെൻസ് നിർബന്ധമില്ല, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ എസെൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ ഒരുപാടൊന്നും ഇട്ടിട്ടില്ല, 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മളിത് ദം ചെയ്തെടുക്കുമ്പോൾ അത് നല്ല കളറായിട്ട് വരും, അപ്പോൾ ഒരുപാട് ഇടണ്ട. ഇനി നമുക്ക് ഈ മിക്സാക്കി വെച്ച ഈ പൈനാപ്പിൾ എസെൻസും പാലും മഞ്ഞൾപ്പൊടിയും കൂടെ ഉള്ള ഈ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് നല്ലൊരു മണമാണ് പൈനാപ്പിൾ എസെൻസിൻ്റെ, ആ ബിരിയാണിയുടെ മസാലയുടെ ഒക്കെ മണം മിക്സായിട്ട് വരും. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഞാനൊരു 15 മിനിറ്റ് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് ദം ചെയ്തെടുത്ത ശേഷം നോക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി നന്നായിട്ട് ദം ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാം. അതുപോലെ നമ്മുടെ ചോറൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല വിട്ട് വിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ അരിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് നോക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചോറും മസാലയൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് സർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കാത്തവർ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.